ഗൈസ് നമ്മുടെ ഫുഡ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഞാനിപ്പോ ഡയറ്റിലാണ്. ഞാനിപ്പോ ഇങ്ങനെ വീർത്ത് വീർത്ത് ബലൂണ് പോലൊക്കെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുതിരിന്റെ എന്താ പറയാ തടി കൺട്രോൾ ചെയ്യാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പൊട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. സാധാരണ അരിഭക്ഷണം ഒഴിവാക്കുന്നതാണ് എല്ലാവരും പറയാറ്. പക്ഷെ ഞാൻ എന്താ പറയാ ഉച്ചക്ക് ഇങ്ങനെ വളരെ കുറച്ചത് ഇപ്പൊ ഒരു കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ടില്ലേ വളരെ കുറച്ച് മാത്രമുള്ള അരിഭക്ഷണം കഴിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഞാനിപ്പോ രാത്രിക്കാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാറില്ല. പകരം ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതാണ് കഴിക്കാറുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് നാടൻ ഫുഡാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് കറി ആയിട്ടുള്ളത് എന്താ പറയാ നമ്മളെ മുരിങ്ങാക്കറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. കാരണം മുരിങ്ങൊക്കെ ഇവിടെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുരിങ്ങാക്കറിന്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയാല്ല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഞാനൊന്ന് കാണിച്ചു തരാം. പൊള്ളി ടേസ്റ്റ് കേട്ടോ. എന്താ പറയാ നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനമാണല്ലോ ഈ മുരിങ്ങയ്ക്ക്. ഒന്നും പറയാല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അധികം മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രം കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കാം. അത്രയും ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുരിങ്ങാക്കറി എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതിന്റെ മുമ്പ് എപ്പോഴും നമ്മളെ ഹാൻഡ്സ് കഴുകുന്നുണ്ടല്ലോ. ഇത് നല്ലോണം നല്ല ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകണട്ടോ. കാരണം ഈ അണുക്കളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് കയറിക്കൂടാ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയട്ടെ അവരോട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും കൈ കഴുകണം. സാമ്പാറോ അല്ലെങ്കിൽ വലിയ കുമ്പളങ്ങ വെള്ള കിന്തിയൊക്കെ വെക്കാൻ കൊടുന്നൂടെ. രണ്ടീസം പണി ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ലേ. ഇനി പണിക്കോമ്പ് കൊണ്ടാ. എന്ത് പറഞ്ഞാലും ഉണ്ട് പണിന്റെ വർത്താനം. ഒന്ന് പതുക്കെ തിന്നടി. മുരിങ്ങാച്ചാറിന്റെ മണം തന്നെ ചീറ. എന്നാ പിന്നെ എന്തിനാ കൂട്ടണം? എന്തെങ്കിലും ചാറ് കൂട്ടണല്ലോ. നെറ്റ് കൂട്ടണം. നാളെ നിങ്ങൾ കുമ്പളങ്ങ കാണാതെ അങ്ങോട്ട് വരും. മടക്കി വെച്ച് തുടങ്ങാം. ബാക്കിയുള്ള ജോലിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഇനി ഷോ കേസും കൂടെ ഒന്ന് റെഡി ആക്കാനുണ്ട്. അപ്പൊ ഈ ഡ്രസ്സ് മടക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി ആട്ടോ. കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രല്ല നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് മടക്കി തുടങ്ങാം. ഇതൊക്കെ വെറും നമ്മുടെ ഒരു ദിവസത്തിന് വെറും ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. ഇത്ര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയൊന്നും അല്ലല്ലോ ഡ്രസ്സുകൾ മടക്കിക്കുക എന്നുള്ളത്. ചില വീടുകളിലൊക്കെ ഇങ്ങനെ കാണാല്ലേ ആകെ പരന്ന് കിടക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടേ ഇല്ല കേട്ടോ. കണ്ടില്ല എന്റെ ഷോ കേസ് എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കാണും കേട്ടോ. കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇതാ കണ്ടില്ല ഇപ്പൊ ഈ ഒരു ഷോ കേസ് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ഡ്രസ്സുകൾ ഇങ്ങനെ താഴെ ഒരു ഭാഗത്ത് മുകളിൽ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ദിവസം നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ് ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ വീട് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇതുപോലെ കൊണ്ടുപോവാം. ഈ ഡെയിലി ഒന്ന് ഉണങ്ങിയാലും കൂടി മക്കൾ എടുത്തോണ്ട് നോക്കൂല. കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടുജോലികളെ തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതായത് തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നിപ്പോ രാത്രി ഒരു 11 മണി ഞങ്ങൾ കിടക്കാനുള്ള ടൈം ആയിരിക്കണം. പക്ഷെ ഞാൻ എന്താ പറയാ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം.
അതേപോലെ ദോശമാവ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ബോക്സിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അല്ലേ, ദോശമാവ് ഞാൻ ആദ്യം തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിക്ക് വെക്കാം കേട്ടോ. മാങ്ങള് വെറുതെ ആ പച്ചക്കറി മീനങ്ങള് അറിഞ്ഞിട്ടില്ലല്ലോ. നീ എഡിറ്റ് ചെയ്യുമ്പോ ഇതൊക്കെ കട്ട് ചെയ്യണ്ടേ. അഞ്ചലിന്റെ കാര്യം എന്തൊരു പോരാണ് ഈ അമ്മായി നേര് മരോളോട് കാട്ടണത്. ഞാനാണെങ്കിൽ തളന അവനെ കുരുടം കൊടുത്ത് കൊന്നുക്കും. കറിയോ കറിയൊന്നും ആയിട്ടില്ല, കറി തീ വെച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് നിക്കും. അഞ്ചലിന്റെ സീരിയൽ 5 മിനിറ്റ് കഴിഞ്ഞാ കഴിച്ചു. 2 മണി കഴിഞ്ഞു, ഇപ്പോഴും കറി വെച്ചിട്ടില്ലേ. 2 മണിയൊക്കെ ആയോ? ഇല്ല. ഞാൻ വല്ല ഹോട്ടലിക്കും പോയിക്കോണ്ട് ജീവിച്ചണ്ടേ. നിങ്ങൾ ഹോട്ടലിൽ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറി പാർസൽ ആക്കി പോയിട്ടോ. ഇച്ചിന് കറി ഉണ്ടാക്കണ്ടല്ലോ, എന്നും ഇങ്ങനെ കറി ഉണ്ടാക്കി മടുത്തുക്കണം. ഞാൻ പോയി പോരാ. ഈ തള്ളൊന്ന് ഒക്കെ പോകണതിന്റെ ഊരെ ഒടിഞ്ഞാ മതി. എന്നാലെങ്കിലും ഈ മരുവള വില മനസ്സിലാക്കും.